ഹലോ എല്ലാവർക്കും, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കിച്ചൺ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. വളരെ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഞാൻ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇവിടെ മുകളിലായിട്ട് മൂന്ന് ക്യാബിനറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്താണ് ഞാൻ എൻ്റെ സ്ഥിരം യൂസ് ചെയ്യാത്ത പ്ലേറ്റ്സും കപ്പും സോസർ, അതുപോലെ സ്ഥിരം എടുക്കാത്ത മിക്സിയുടെ ജാറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാബിനറ്റിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തതിന് നമ്മുടെ ഗ്രോസറി സാധനങ്ങളെല്ലാം, കടല, പയർ, പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബോട്ടിലുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സ്റ്റൗവിനോട് അടുത്തുള്ള ക്യാബിനറ്റാണ്. അതിൻ്റെ ഉള്ളിലാണ് സ്ഥിരം കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും സ്പൈസസ് എല്ലാം അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് കൗണ്ടർ ടോപ്പാണ്. കൗണ്ടർ ടോപ്പിൽ കെറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു സ്റ്റാൻഡാണ്. അത് എനിക്ക് സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാനായിട്ട് പറ്റിയൊരു സ്റ്റാൻഡാണത്. അതിലാണ് ഞാൻ ഓയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പ് പെട്ടെന്ന് എടുക്കാനായിട്ട് സ്പൂണും കാര്യങ്ങളൊക്കെ ഈ സ്റ്റാൻഡിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴെയായിട്ടുള്ള ഈ ഡ്രോവറിലാണ് ഫോയിൽ പേപ്പർ, ബട്ടർ പേപ്പർ, സിപ്ലോ കവർ, അങ്ങനെയുള്ളത്, പിന്നെ ടവലുകളൊക്കെ ഇതിനകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ എക്സ്ട്രാ നൈഫ്, നൈഫ് ഷാർപ്പ് ചെയ്യുന്നത്, പിന്നെ അതൊരു മാഗ്നറ്റാണ്. അത് കത്തി നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് ഞാൻ ഇതുവരെ സ്ക്രൂ ചെയ്ത് വച്ചിട്ടില്ല. പിന്നെ ഇതിൽ എൻ്റെ ചോപ്പറൊക്കെ ഉണ്ട്, അതുപോലെ ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ എക്സ്ട്രാ ഓയിൽ ക്യാനൊക്കെ വയ്ക്കുന്നത്. ബോട്ടിലിലേക്ക് മാറ്റിയതിന് ശേഷമുള്ളത് ഇവിടെ സൂക്ഷിച്ചു വയ്ക്കും. പിന്നെ ഇതിലാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കുക്കർ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ, ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കും. പിന്നെ ആവശ്യത്തിന് ബോട്ടിലത്തിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇത് സിങ്കിൻ്റെ അടിഭാഗത്തുള്ള ഏരിയയിൽ ക്ലീനിങ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് സ്റ്റൗവും അതിനോട് ചേർന്നിട്ട് ഒരു സ്റ്റീൽ സ്റ്റാൻഡും ഉണ്ട്. അതിലാണ് നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന പ്ലേറ്റ്സും സ്പൂണൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ തട്ടിൽ തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബോക്സുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കുറവായതുകൊണ്ട് നമ്മളായിട്ട് ചെയ്യിച്ചെടുത്തൊരു കബോർഡാണിത്. ഇതിൻ്റെ മുകളിലത്തെ തട്ടിൽ ഗ്ലാസ് വെയേഴ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റീൽ പാത്രങ്ങളും മിക്സിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബേക്കിങ്ങിൻ്റെ സാധനങ്ങൾ, ട്രേയും, പിന്നെ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടേൺ ടേബിൾ, ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ തട്ടിൽ വലിപ്പമുള്ള പാത്രങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വാട്ടർ ഡിസ്പെൻസർ വെക്കാനായിട്ട് കുറച്ച് ഭാഗമുണ്ട്. പിന്നെ അതിന് താഴെയുള്ള ഡ്രോവറിൽ ഞാൻ ചോറ് വയ്ക്കുന്ന അരിയും ബസ്മതി റൈസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
കിച്ചനോട് ചേർന്നിട്ട് പിന്നെ ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട്. അതിൽ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അലോവേര നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. പിന്നെ കുറച്ച് പനിക്കൂർക്കയും പുതിനയും അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് നട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ കിച്ചനിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.